ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റാഷീസ് വേഡ്. എല്ലാവർക്കും റാഷീസ് വേഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് വീഡിയോസുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു 5 ദിവസത്തെ വീഡിയോസുകളെല്ലാം കൂടി ഒരു വീഡിയോ ആക്കിയിട്ടുള്ളത് ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഞങ്ങൾ കുറച്ച് ദിവസത്തിന് നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു 5 ദിവസത്തിന് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് കരുതി. ഞങ്ങൾ എയർ അറേബ്യയിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ സ്കൂൾ തുടങ്ങുന്നതിൻ്റെ മുന്നേ ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ വീഡിയോ അന്ന് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ അപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് ഇടാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. يجب إطفاء جميع الهواتف المحمولة والأجهزة الإلكترونية ويجب عدم تشغيلها إلى حين هبوط الطائرة. പ്ലെയിനിൽ നിന്നുള്ള വീഡിയോസ് ഒക്കെ എടുത്തിട്ടുള്ളത് ഇസാനായിരുന്നു കേട്ടോ. അപ്പോൾ അവന് എടുത്തതുകൊണ്ട് തന്നെ വല്ല ക്ലാരിറ്റിയും വല്ല ഒന്നുമില്ല. ഒരു വീഡിയോസിനും പ്ലെയിനുള്ളിലുള്ള ഒരു വീഡിയോസിനും അധികം ക്ലാരിറ്റി ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ പ്ലെയിനിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ എന്തൊരു സുഖമായിരിക്കും എന്നറിയോ. നമ്മുടെ മനസ്സിനൊക്കെ വളരെ ഭയങ്കര ഒരു സന്തോഷമൊക്കെ നൽകും കേട്ടോ. നമ്മൾ നാട്ടിലൊന്ന് വന്ന് ഇറങ്ങുമ്പോൾ അവിടുത്തെ ആ പച്ചപ്പും അതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. മനസ്സിനൊക്കെ ഭയങ്കര ഒരു കുളിർമയായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഒത്തിരി ഇവിടെ ആണെങ്കിൽ ഭയങ്കര ചൂടുമാണ്. അപ്പം നാട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ ഒരു മഴയും ഒരു അതൊക്കെ ഞങ്ങൾ പ്ലെയിൻ ഇറങ്ങുന്ന സമയത്തൊക്കെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഉള്ളല്ലോ മനസ്സിനൊക്കെ ഭയങ്കര ഒരു കുളിർമ നൽകും കേട്ടോ. പിന്നെ ഓരോ സ്ഥലങ്ങളും ഓരോ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി, എല്ലായിടത്തും നിർത്തി നിർത്തിയിട്ട് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുക്കാനൊക്കെ ഇങ്ങനെ തോന്നിയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അന്ന് ഒരു ഉച്ചക്ക ആയിരുന്നു പ്ലെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. എത്ര ടയേർഡായാലും നമ്മൾ വീട്ടിലെത്തുമ്പോഴൊക്കെ ഉണ്ടല്ലോ നമ്മൾക്ക് ഒരു ക്ഷീണേ ഉണ്ടാവില്ല. അത്രയ്ക്ക് ഹാപ്പി ആയിരിക്കും അല്ലേ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെയൊക്കെ നമ്മൾ വീട്ടിലൊക്കെ എത്തി ഫ്രഷ് ഒക്കെ ചെയ്ത് നമ്മൾ പിന്നെ ഇതൊക്കെ എടുത്തിട്ടുള്ളത് ഒരു പിറ്റത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വീട്ടിൻ്റെ മുന്നിലിരുന്നിട്ട് അങ്ങനെ നമ്മളെ ചെയറിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പുറത്തൊക്കെ നോക്കി നിൽക്കുക എന്ത് രസമാണെന്നറിയോ. നമ്മൾ ഒരു ടയേർഡും നമുക്ക് ഫീൽ ചെയ്യില്ല. അത്ര നല്ല രസമാണ് നമ്മളെ പച്ചപ്പും അതൊക്കെ കാണാനൊക്കെ നല്ല രസമാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഉമ്മ കേട്ടോ. ഉമ്മക്ക് ചെടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് ചെടികളെല്ലാം ഉമ്മ ബാക്കിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല മഴയൊക്കെ അല്ലേ, അപ്പം മഴയത്തൊക്കെ കേട് വരും ചെടികൾ എന്ന് പറഞ്ഞിട്ടൊക്കെ കുറേ ബാക്കിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ പൂക്കൾ കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഉമ്മ കുറേ ബോഗൻവില്ലേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉമ്മ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി മഴയൊക്കെ കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് തെളുത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഉമ്മ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. ഉമ്മക്ക് ചെടികളുടെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുന്നേ ഞാൻ ഉമ്മാൻ്റെ ചെടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഉമ്മാൻ്റെ ചെടികൾ. നല്ല രസമാണ് കേട്ടോ. ഓരോ പൂക്കളും ഒക്കെ കാണാനൊക്കെ വേണ്ടിയിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കുട്ടികളൊക്കെ ഭയങ്കര കളിയിലാണ്. അവർക്ക് ഈ നമ്മളെ ഈ റൂമിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കളിയല്ലേ അറിയുള്ളൂ. അപ്പോൾ ഈ പുറത്ത് മഴയൊക്കെ പെയ്യുന്നതൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. മഴയൊക്കെ കാണാൻ എന്ത് രസമാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ പോയപ്പോൾ തൊട്ട് നല്ലൊരു
രണ്ട് മൂന്നാല് ദിവസവും നല്ലൊരു മഴയായിരുന്നു കേട്ടോ. പിന്നെ ഇസാനൊക്കെ ഈ മഴയൊക്കെ കണ്ടിട്ട് അവർക്ക് മഴത്തേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം നമ്മൾ ഏതെങ്കിലും ഒരു പ്രവാസികൾക്ക് ഇത് കണ്ടിട്ട് ഒരു സന്തോഷം നൽകുകയാണെങ്കിൽ അതായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ആർക്കെങ്കിലും ഒരു സന്തോഷമാവാണെങ്കിൽ അതൊന്ന് കണ്ടോട്ടെ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ നമുക്കും ഇത് പിന്നെയും ഇരുന്ന് കാണാമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷം, കാരണം അവർക്ക് മഴയത്ത് കളിക്കുക, പിന്നെ അവർക്ക് കുടകളൊക്കെ പിടിച്ച് നടക്കുക. ഇതൊക്കെ മഴ പെയ്ത് കഴിഞ്ഞതിനുള്ള ശേഷമുള്ള ഇതാണ് കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ കൂടി വേണ്ട വെള്ളമാണ് കേട്ടോ, അതിൽ കൂടി ഇങ്ങനെ കുറേ വെള്ളങ്ങൾ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ആ ചളിവെള്ളത്തിലും ഒക്കെ കളിക്കുകയാണ്. അപ്പോൾ ഞാൻ കരുതി അവർ കളിക്കട്ടെ, അവർക്ക് ഇത്ര ദിവസമല്ലേ ഉള്ളൂ, അതിൽ അവർ എൻജോയ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് അവരൊക്കെ ഞാൻ മഴത്തും വെള്ളത്തിലും ഒക്കെ അങ്ങനെ കളിക്കാൻ വിടുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ നല്ല കളിയിലും ചളിയിലും ഒക്കെ ഇരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഞങ്ങളടുത്തൊരു ഒരു കുളം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കുളം ഒന്ന് കാണാൻ പോവാന്ന് കരുതി. അപ്പോൾ ഇതാണ് കേട്ടോ ആ കുളം, നല്ല ഭംഗിയുള്ളതാണ്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതിലൊക്കെ ചാടി കുളിക്കാനൊക്കെ നല്ല രസമായിരിക്കും. പിന്നെ അവിടെ നിന്ന് കുറച്ച് കുട്ടികൾ അവിടെ മീനിന് ചൂണ്ടലിടണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതിലെല്ലാവരും വന്ന് കുളിക്കലും അലക്കലും ഒക്കെ ഉണ്ട്. പിന്നെ ഈ സമയത്ത് ഞങ്ങൾ കുറച്ച് രാവിലെ പോയിരുന്നു, ആ സമയത്ത് ഇങ്ങനെ ആരും കാണാനൊന്നുമില്ല. അപ്പോൾ കുളത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ദാ ഇതൊരു നീർക്കോലി അതാ പോകുന്നത്, ഒന്നല്ല കേട്ടോ കുറേ നീർക്കോലികൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്താണെങ്കിൽ കുറേ കുട്ടികൾ മീനിന് വേണ്ടി ചൂണ്ടലിടണമൊക്കെ ഉണ്ട്. അവർ മീൻ അവിടെ നിന്നിട്ടാണ് ചൂണ്ടലിടുന്നത് ഉണ്ടെങ്കിലും മീനുകളൊക്കെ ഇപ്പുറത്തെ സൈഡിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ദാ നിറയെ മീനുകളൊക്കെ കാണാം. ഇവിടെ കുട്ടികളൊക്കെ പറയണം എനിക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് കരയണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അജാക്കു പറയേണ്ടത് ഇറങ്ങാൻ പാടില്ല, ഇറങ്ങാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അഥവാ നമ്മൾ പോകുന്ന സമയത്ത് വല്ല ജലദോഷമോ എന്തെങ്കിലുമൊക്കെ വരുമെന്ന് കരുതിയിട്ട് ആരും ഇറക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഓരോ വെള്ളം കാണുമ്പോഴും ചോദിക്കണം ഈ വെള്ളത്തിൽ ചവിട്ടട്ടെ ഇത് നല്ല വെള്ളമാണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞി പാലുണ്ട് കേട്ടോ, അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ പോയത് അതിൻ്റെ ബാക്ക് കൂടി ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് പാടങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയതായിരുന്നു. ഇതിലൊക്കെ പോകുമ്പോൾ ലീനു പറയുകയാണ് വീഴുമോ അമ്മ എന്നെ പിടിക്കുക എന്നൊക്കെ പറയണം, കാരണം അവൾ ഇതിൽ കൂടെയൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടാവുക കേട്ടോ. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ വീണ്ടും മഴ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ നേരത്തെ പോയപ്പോഴും ഞങ്ങൾ കുടക്കെ വെച്ചിട്ടായിരുന്നു പോയിരുന്നത്, പക്ഷേ ഭാഗ്യത്തിന് എന്തോ വീടെത്തണ വരെ മഴ ഒന്നും പെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ആദ്യത്തെ വീടിൻ്റെ അവിടുത്തെ അയൽവാസികളെയും എല്ലാവരെയും കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ കുറേ സമയമൊക്കെ എടുത്തിരുന്നു, എന്നിട്ടും മഴയൊന്നും പെയ്തിട്ടില്ലായിരുന്നു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നല്ല മഴ. പിന്നെ ഇത് കണ്ടോ നല്ല രസമല്ലേ കാണാൻ, ഇത് പാടാണ് കേട്ടോ. ഇത് എൻ്റെ വീടിൻ്റെ അവിടേക്ക് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ നല്ല പാടങ്ങനെ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. നിറയെ കൊക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇപ്പം നല്ല മഴക്കാലം ആയതുകൊണ്ട് തന്നെ പാടമൊക്കെ നല്ല വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുകയാണ്. ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് പോരാനും ആയി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുകയും ചെയ്തു കേട്ടോ, ഒരു 5 ദിവസത്തെ ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.